മക്കളില്ലാതെ വിഷമിക്കുന്നവരെ പഠിക്കേണ്ടത് ഇബ്രാഹിം നബിയാണ്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയ മകനെ പറ്റി ഖുർആൻ തന്നെ പറയുകയാണ്, സഹിഷ്ണുതയുള്ളതാകുന്ന തഖ്വയുള്ള മകനെ അല്ലാഹു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്, ഇബ്രാഹിം നബിക്ക് നൽകിയ മകനെ കുറിച്ച് നിങ്ങളൊന്ന് സ്മരിക്കണേ, അദ്ദേഹത്തിന്റെ മൗലിദം നോതണേ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളെന്നറിയണേ. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് മറിയമിലൂടെ അല്ലാഹു ഇസ്മായിൽ എന്ന പൊന്നുമോനെ കുറിച്ച് പറയുകയാണ്, ഇന്നഹു കാന സാദിഖൽ വഅദ്, വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹം റസൂലുമാണ്, നബിയുമാണ്, അദ്ദേഹം തന്നെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കാറുള്ള വ്യക്തിയാണ്, സ്വാലിഹായ വ്യക്തിയുടെ അടയാളമാണത്. മക്കളെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വിളിച്ചുകൊണ്ട് വരുന്നതായ രക്ഷിതാക്കളുണ്ടോ? രക്ഷിതാക്കളുണ്ടോ? മക്കളോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്നവരുണ്ടോ? 7 വയസ്സത്തെ മകനോട് നമസ്കരിക്കാൻ വേണ്ടി പറയുന്നവരുണ്ടോ? 10 വയസ്സെത്തിയിട്ട് നമസ്കരിക്കാത്ത മകനെ അടിച്ചുകൊണ്ട് പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടോ? സന്തോഷിക്കണേ, സന്തോഷിക്കണേ, മാതാപിതാക്കളുടെ കടമയാണ്, കടമയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട മനുഷ്യനാണ്, മനുഷ്യനാണ്. ആരാണ് പറയുന്നത്? സഹോദര, അല്ലാഹു തന്നെ പറയുകയാണ്, വകാന ഇർദബിഹി മർളിയാ, സംതൃപ്തിപ്പെട്ട മനുഷ്യനായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഈ പൊന്നുമോൻ 7 വയസ്സുള്ള സമയത്ത് വാപ്പയിതാ മെനിയുടെ താഴ്വാരത്തേക്ക് ഒരു കയ്യിൽ കയറും കത്തിയും എടുത്തുകൊണ്ട് മറുകയിൽ മകനെയും പിടിച്ചുകൊണ്ട് അറക്കാൻ വേണ്ടി മെനിയുടെ താഴ്വാരത്തേക്ക് ഒരു ദുൽഹിജ്ജയുടെ പത്തിനന്ന് പോയപ്പോ മുസ്ലിമീങ്ങൾക്ക് 2 പെരുന്നാളിന്റെ സുദിനമുണ്ട് എങ്കിൽ അതിലൊരു പെരുന്നാൾ ചെറിയ പെരുന്നാളാണ് എങ്കിൽ മറ്റൊരു പെരുന്നാളിന്റെ ആഘോഷം വലിപ്പെരുന്നാൾ ആഘോഷമാണ് എങ്കിൽ എന്താണ് മുസ്ലിമേ ആ ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസം ഒരു സാലിഹായ കുട്ടിയുടെ വർത്തമാനത്തെ ചൊല്ലിയുള്ള കഥയാണ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ മാതാവിന്റെ പരിശുദ്ധമായ കഥകളാണ് ഖുർആൻ പറയുന്നത്. വാപ്പയുടെ മിനയുടെ താഴ്വാരത്തേക്ക് എത്തിയപ്പോ മകനോട് പറയുകയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാ അന്നി അദ്ബഹു ഫൻദുറ മാ തറാ. നിന്നെ അറക്കാ പോയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, എന്താണ് നിന്റെ ഉദ്ദേശം, എന്താണ് നിന്റെ വർത്തമാനം എന്ന് ചോദിക്കുമ്പോ സാലിഹായതുകൊണ്ട് മകന് പറയുകയാണ്, വാപ്പയോടൊരു സാലിഹായ പൊന്നുമോ വിളിച്ചു പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണേ വാപ്പാ, അല്ലാഹു കൽപ്പിച്ചത് എന്നെ അറക്കാനാണ് എങ്കിൽ. 7 വയസ്സുള്ള പൊന്നുമോ വാപ്പയോട് പറയുന്ന വാക്കാണ്, വാപ്പാഹുവേ പടച്ചറപ്പിയൻ വാപ്പയോട് കൽപ്പിച്ചത് എന്നെ അറക്കാനാണ് എങ്കിൽ വാപ്പാ ചെയ്യണേ വാപ്പാ, ഞാനതിന് നിന്ന് തരുന്നു, കടക്കണോ കടന്നു തരുന്നു, എന്റെ മുഖമൊന്ന് തിരിക്കണേ. വാപ്പയ്ക്ക് എന്റെ മുഖം കാണുമ്പോ അറക്കാതിരിക്കാൻ തോന്നിയെങ്കിലോ, പടച്ചറപ്പിന്റെ തീരുമാനം അതാണ് എങ്കിൽ ഞാനിതാ ബലിയറക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ മുന്നിൽ അടങ്ങിക്കടങ്ങി കൊടുത്ത പൊന്നുപോലെ പരിചയപ്പെടുത്തിയതുപോലെയുള്ള മകനല്ലയോ? ഇതുപോലെ ഒരു മകനെ കിട്ടാൻ കാരണമെന്താണ്? വയസ്സ് 70 കഴിഞ്ഞിട്ടും അല്ലാഹുവിനോട് ഇബ്രാഹിം നബി ചോദിച്ചൊരൊച്ച ചോദ്യമാണ്, വെളുത്ത കുട്ടിയെ താള എന്നല്ല, എന്റെ അനിയത്തിക്ക് കുട്ടിയുണ്ടായത് വെളുത്തതാണ്, അതുകൊണ്ട് എന്റെ ഭാര്യയുടെ കുട്ടിയെ ഒന്ന് വെളുപ്പിക്കണേ അല്ല എന്നല്ല ചോദിക്കുന്നത്. സഹോദര, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട സംശുദ്ധതയാണ് പടച്ചിറപ്പേ സ്വാലിഹായ മക്കൾ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെയല്ലേ സക്കരിയ നബി ചോദിച്ചത്? ഖുർആൻ വിശദീകരിക്കുന്നില്ലയോ? അല്ലാഹുവേ പടച്ചിറപ്പേ റബ്ബി ഹബിലി മിൻ
പരിശുദ്ധനായ്മോനെ നമസ്കരിക്കുന്ന വിളിച്ചുകൊണ്ട് പറയുകയാണ്, مصدقا بكلمة من الله وسيدا محصورا ونبيا من الصالحين صالحا يركوتي نلغيكن الله إذا يحيا ينم قنمون نلغيكن صندو شوار تاريه چل أدوان نمبر پرارتر يبوڑ من ناغن الله ينم اغنني صالحا كن الله ينم اغنى سودنا قرآن പഠിപ്പിച്ചത് ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما اللهவே ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളുടെ ഇണകളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ സന്താനങ്ങളെ നിനക്ക് കണ്ണുകുളിർമയാകുന്ന മക്കളാക്കണേ അല്ലാ ഞങ്ങളുടെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ ഭാര്യമാരാക്കണേ അല്ലാ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഇലപ്പക്കുളത്തുള്ള ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കണേ ഓരോ ചെറുപ്പക്കാരും പഠിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിന്റെ വസന്തമാണ് മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ് മക്കൾ ആ മക്കളെ ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചു വരണേ ഒരു മകൻ ആലിമാകട്ടെ ഒരു മകൻ ഹാഫിദ് ആകട്ടെ ഒരു മകൻ ഡോക്ടറേറ്റ് എടുക്കട്ടെ ഒരു മകൻ എഞ്ചിനീയർ ആകട്ടെ ഒരു മകൻ കൂലിത്തൊഴിലാളിയായാലും ഒരു മകൻ ജീവിതത്തിന്റെ അന്ത്യം വരെ വാപ്പയ്ക്കും അമ്മയ്ക്കും ഹിദ്മത്തെടുത്ത് കൂടുന്നവനായാലും സന്തോഷിക്കുക സന്തോഷിക്കുക കാരണം നിങ്ങളുടെ മക്കളെ ഓരോരോ ഭാഗത്തേക്ക് നിങ്ങൾ പറഞ്ഞുവിട്ടവരാണ് പറഞ്ഞുവിട്ടവരാണ് ആലിമായ മകനാകട്ടെ മുത്തല്ലുമാകട്ടെ എഞ്ചിനീയർ ആകട്ടെ ഡോക്ടറേറ്റ് എടുത്തവനാകട്ടെ എല്ലാവർക്കും ഇൽമു കൊടുക്കണേ ഇൽമ അടിസ്ഥാനമാണ് അടിസ്ഥാനമാണ് എത്ര വലിയ സമുന്നതമാകുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ഒക്കെ വണ്ടി കയറ്റി വിടുമ്പോഴും വാപ്പ കരുതണ്ട പാടും എന്റെ മകൻ നിസ്കരിക്കുന്നുണ്ടോ എന്റെ മകൻ നോമ്പ് പിടിക്കുന്നുണ്ടോ എന്റെ മകനെ പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ് ആ റമദാനിൽ കൃത്യമായി ഹോസ്റ്റൽ നോമ്പ് അനുഷ്ഠിക്കുമോ അതിന് നോമ്പ് തുറക്കാറുള്ള സാഹചര്യങ്ങളുണ്ടോ അത്താഴം കഴിക്കുന്ന സാഹചര്യമുണ്ടോ അവൻ നമസ്കാരം ചിട്ടവെക്കുന്നവനാണോ അവൻ തറാവീ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവനാണോ അവൻ തഖ്വീൽ ദൃശ്യത്തെ ജീവിതം നയിക്കുന്നുണ്ടോ അവൻ കണ്ണുമുടിച്ചുകൊണ്ട് കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്നുണ്ടോ എന്റെ പൊന്നമോളെ എം ബി ബി എസ് തിരുവനന്തപുരത്തേക്ക് വിട്ടിട്ടുണ്ട് അവൾ കൂട്ടുകാരികളുമായി കണ്ണുമുടിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്ന പൊന്നുമോളാണോ അതെല്ലാം പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം തുറന്ന് ആത്മീയമാകുന്ന മേഖലകളിലേക്ക് കടക്കുന്ന പൊന്നുമോളാണോ ഇത് മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ നാളെ പടച്ചറപ്പിന് നിർമാണിൽ അല്ലാഹുവിന്റെ കോടതിയിൽ തീർച്ചയായും മക്കൾ നമുക്കെതിരാകുമേ അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ സാലിഹായ മക്കളെ നൽകണേ അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സാലിഹായ മക്കളെ നൽകണേ അല്ലാ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ ഹാഫിദീങ്ങളാക്കണേ അല്ലാ ഹാഫിളീങ്ങളാക്കണേ അല്ലാ നിന്നറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ നീ പെടുത്തണേ അല്ലാ.